ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ലേഡിബഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ട്രാവൽ വ്ളോഗ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഹിൽ പാലസിലേക്കാണ്. നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ്. അപ്പം നമുക്ക് ഒരുപാട് സമയം കളയാണ്ട് എന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനു വേണ്ടി ആരെല്ലാം അതേണ്ടാണ് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എന്നെ വിളിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പോവാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയുടെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ, ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്താറായിട്ടോ, ഇനി ഇവിടെ നിന്നൊരു കുറച്ചുകൂടി ഉള്ളൂ, ഇപ്പം തന്നെ എത്തും. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടൂർ പോണത്. ഹിൽ പാലസിലേക്കായിരുന്നു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി, ഇപ്പോൾ 10-22 വർഷത്തോളമായി ഞാനിപ്പോൾ പോയിട്ട്. അപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഹിൽ പാലസിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയിലാണ് ഞാൻ. അപ്പം നമ്മളത് ഇപ്പോൾ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. അപ്പോൾ അവിടെ നമുക്കൊന്നും ഫോണും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീഡിയോയോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ബാഗോ അല്ലെങ്കിൽ ഫോണും അതുപോലെ ചെരുപ്പൊക്കെ നമ്മളെല്ലാം ഊരി നമ്മൾ അവിടെ വേറെ സ്ഥലത്ത് നമ്മൾ വെക്കണം. ലോക്കറിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് മ്യൂസിയത്തിലുള്ള ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി, നമ്മളതെല്ലാം കണ്ടു. അവിടെ പണ്ടത്തെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോരോ വസ്തുക്കൾ, അതുപോലെ അവരുടെ ആഭരണങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അതിൽ കാണാനായിട്ട്. ഒരുപാട് വസ്തുക്കളുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ഫോണൊക്കെ ലോക്കറിൽ നിന്ന് എടുത്തു. ഇപ്പോൾ നമ്മൾ കുളക്കടത് കാണാൻ വേണ്ടി പോവുകയാണ്, കുളം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. എന്നാലും അവിടെ ഇങ്ങനെ ഫുള്ള് കവറൊക്കെ ചെയ്തിട്ടേക്കാണ്, നമുക്കങ്ങനെ വെയിലും ഇതൊന്നും കൊള്ളുമൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ആ സിനിമയിൽ നമ്മൾ കണ്ട ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരുപാട് ചില ചില ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കുളം, നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഫുള്ള് പച്ചപ്പാണ് അവിടെ, ഇതിൻ്റെ ഫുള്ള് ഗ്രൗണ്ടും അങ്ങനെയുള്ള എല്ലാം പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അവിടെ ഫുള്ളാണെങ്കിൽ മരങ്ങളും ചെറിയ ചെറിയ ചെടികൾ അങ്ങനെയുള്ള ഫുള്ള് അതുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഹിൽ പാലസ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുണ്ടല്ലോ, മാനിനെ വളർത്തുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുള്ള് നിറച്ച് മാനാണ് അവിടെ, ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാനാണുള്ളത്, കലമാൻ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
അപ്പൊ അതുങ്ങളൊക്കെ ആണെങ്കിൽ ചൂടത്ത് നിന്ന് ആകെപ്പാടെ വിശന്ന് നിൽക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങള് ഇത് വേണ്ടോ ഒരെണ്ണം ഇങ്ങനെ, അപ്പൊ ഞങ്ങള് വീടെടുക്കുന്ന സമയത്ത് ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു. അത് കാരണം അടുത്ത് തന്നെ കാണാൻ പറ്റി. ഒരുപാടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മാനുണ്ട്. വേറെ ഒരെണ്ണം കൂടി അതി കൂടെ വരണുണ്ടായിരുന്നു, അപ്പൊ അതിങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത് ക്ലോസ് ചെയ്യുന്നത് 4:30 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇറങ്ങിയായിരുന്നു. 2:00 to 4:30. അപ്പോൾ അതിന് നമ്മളൊക്കെ അതെല്ലാം കണ്ട് നമ്മൾ വിളിക്കുന്നു. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഡിനോസർ ഉണ്ട്. ഞാൻ പണ്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ കാണുന്ന ബിൽഡിംഗ് ആണ് മ്യൂസിയം. അതിൽ കൂടിയാണ് നമ്മൾ ആദ്യം കയറിയത്. എന്നിട്ട് നമ്മൾ ബാക്കിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരിക ചെയ്തത്. നമ്മളിപ്പോൾ ഡിനോസറിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. അതൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ, അത് ഫുൾ ഇങ്ങനെ കുറേയൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പോയി കണ്ടില്ല. ആ കാണുന്നതാണ് ഡിനോസർ. അതിൻ്റെ കുറേയൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ കിടക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ അതെ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച പൂക്കളും മരങ്ങളും ഒക്കെയാണ്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാട്ടോ. ഫുള്ള് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്ന ഒരു കുളമാണെന്നും ഇതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ടു. എല്ലാം നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഓരോരോ വസ്തുക്കളൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയാണ്, രസമാണ്. അപ്പോൾ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക, നല്ല ഭംഗിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഹിൽ പാൽസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.